ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതാ ഓമശ്ശേരി വെല്ലിമ്മൻ്റെ ഒരു ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. വെല്ലിമ്മ അടിപൊളിയായിട്ട് ചക്ക പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും. ചക്ക അതാ വെട്ടിയില്ല, കൊമ്പ് വെട്ടി വെട്ടിയില്ലാണ്. ഇതാ പത്തനേക്ക് ഉണ്ടാക്കുക, ഇനി വെട്ടിയിരുന്നു. ഇനി ഇതാ തുള ഉരു കഴിച്ചു. ഇനി ഇതാ അരിഞ്ഞിടുക, അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് അരിഞ്ഞിടുക. അരിഞ്ഞിട്ടിട്ട് ഇത് ഉപ്പും വെള്ളവും ഒക്കെ വെച്ചിട്ട് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് കുക്കറിൽ വെക്കുക. എന്നാല് നല്ലോണം എല്ലാ തുളയും ഒരുപോലെ വെന്തിട്ടും അരിഞ്ഞിട്ട്. ഇനി ഉണ്ടാക്കുക കുരുവും ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ. എന്നിട്ട് ഇത് അങ്ങനെ പൂണ്ടി കഴിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ തോല് വെക്കുക. ഈ തോല് ഇങ്ങനെ പൊടിച്ചിട്ട് ഞാനതാ ഞാൻ മുറിച്ചത്. അത് ചക്കക്കൊരു കൊടുത്തിട്ടാട്ടോ വെട്ടിയത്. ആ അങ്ങനെ വെട്ടിയത്. ഇത് മുരിങ്ങേൻ്റെ ഇല ഇട്ടിട്ട് കറി വെക്കുക. മുരിങ്ങേൻ്റെ ഇല ചക്കക്കുരുവിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മുരിങ്ങേൻ്റെ ഇലയാണ്. അതിട്ട് കറി വെക്കുക. ചക്കക്കുരു ഈ തോല് ഇങ്ങനെ പോക്കണം. ഇങ്ങനെ കീറി ബസ് എന്റെ കൈയോണ്ട് ഒപ്പില്ലാണ്ട് അയക്കുന്നുണ്ടോ കീറാനൊക്കെ. ഇങ്ങനൊക്കെ ഇതാ തോല് പൊളിച്ച് വരന്തി മുരിങ്ങൻ്റെ ഇല ഇട്ട് വെച്ച് തേച്ചിലേക്ക് വിളമ്പി ചോറിലേക്ക് പാർന്ന് കറി ഇങ്ങനെ വാരി കൂട്ടാൻ നല്ല രസമാണ്. ചെറിയ കഷ്ണം ഉണക്കഴിഞ്ഞുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. ഇത് ചക്ക വെട്ടുക, ഇത് അങ്ങനെ വെട്ടിയില്ല. എന്നിട്ട് ഇത് അങ്ങനെ വളരെ എന്നിട്ട് നിമ്മന്ന് ഇത് അങ്ങനെ ഇല്ല അങ്ങനെ ചെത്തിയിട്ട് അങ്ങനെ ഇതിങ്ങനെ ചെത്തിയില്ല. ഇതാ കണ്ടോ അങ്ങനെ ചെത്തിയില്ല. എന്നിട്ട് ഇതാ ഇങ്ങനെ കുക്കറിലേക്ക് പാലില്ല. ഇത് കുക്കറിലിട്ട് എന്നിട്ട് ഉപ്പും വെള്ളവും ഒഴിക്കുക. എന്നിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും കരുവമ്പും വെളുത്തുള്ളി ചെറിയുള്ളി കരുവപ്പര എല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ഇലക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് പ്ലേറ്റിലേക്ക് കോരി വെച്ചാൽ തിന്നാൽ നല്ല ടേസ്റ്റാണ്. ചെറിയ ഇലക്കഷ്ണത്തിൽ വെച്ചാലും നല്ലതാണ്. എന്നിട്ട് ആ കുരു എടുത്തിട്ട് തോല് പൊക്കുക. ആ തോല് പൊക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് മുളമ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചിട്ട് അത് കറിയാക്കി ആ വെന്തിട്ട് മുരിങ്ങൻ്റെ ഇല അതിലേക്ക് ഇടുക. എന്നിട്ട് തേങ്ങ ചെറിയുള്ളി അരച്ച് ഉടച്ച് കറിയാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചക്കനെ കൊണ്ട് പലതും ഉണ്ടാക്കാം. പിന്നെ അതങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ കുരു ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറുങ്ങാൻ അരിയ. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുത്താൽ ചക്ക പൊരിയായി. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ചക്ക കൊണ്ട് പലതും ഉണ്ടാക്കാം. ചക്കപ്പേരിയാക്കാം, ചക്ക കറി വെക്കാം, ചക്ക പുഴുങ്ങി ഇളക്കി കൂട്ടി ഉപയോഗിക്കുക. ഇതൊക്കെ മുമ്പുള്ള പോലെ തിന്നണ ഒരു സാധനങ്ങളാണ്. ഇപ്പോഴതൊന്നും ആരും കഴിക്കാറില്ല. ചക്ക പെറുക്കിയിട്ടിതാ പാത്രത്തിലായിക്കിന് ഇത് എടുത്തോണ്ട് പോയി ഞാന് വേഗം അടുപ്പത്ത് വെച്ചോളി. എന്നിട്ട് പച്ചമുളകും തേങ്ങയും ഉള്ളിയൊക്കെ കൂടി ഇട്ട് അരച്ച് ആ ഉപ്പും വെള്ളമൊക്കെ പാർന്ന് വേഗം അടുപ്പത്തേക്ക് വെച്ചോളി. ഞാൻ 10 മണിക്ക് നമുക്ക് തിന്നാം. ഏത് തിന്നാത്തോ നിന്നു ഇതപ്പൊ തിന്നാന്നൊക്കെ പറയുകയാണെങ്കിൽ കഴിക്കാന്നൊക്കെ അയക്കുമ്പോ അറിയല്. ഇപ്പൊ നമ്മക്കൊന്നും ഓർമ്മല്ലേ ഭക്ഷണം.
കഴിക്കാന്നല്ല പറയാ. ഇതൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ ഒന്നും കഴിയൂല, കൈമര് വിളഞ്ഞേ ആവും. ചെമിണി കൈമര് ഇത് നമ്മൾ ചക്ക പുഴുങ്ങിയതിലേക്ക് വേണ്ടിയിട്ട് കൂടെ കഴിക്കാനുള്ള ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. അത് നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ച ചിക്കൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. ചക്ക, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതാ ചക്കയിൽ ഇതാ വെള്ളം വാരിയാണ്, ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയും. അത് കഴിഞ്ഞു ഇനി ഇതാ നമ്മൾ വേവിച്ച് പുഴുങ്ങി വെച്ച ചക്കയിലേക്കുള്ള ഒരരപ്പ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പ്, ഇഞ്ചി, ചെറിയ ഉള്ളി, വലിയ ജീരകം, പിന്നെ കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി കണ്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയിലേക്കിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ്. ഇതിന് ചീരാമുളക് അയാൾ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മിക്സിൻ്റെ ജാറിൽ അടിയിൽ വെച്ച് കൊടുക്കുക. മുകളിൽ തേങ്ങയും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒതുക്കി നമ്മളെ ചക്കയിലേക്കിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ചക്ക ഒക്കെ പെറുക്കിയിട്ട് ഒക്കെ അടുപ്പത്താക്കി എല്ലാ സാധനവും കഴിഞ്ഞിട്ട് ഇനി തേങ്ങ അരച്ചിട്ടിട്ട് ഇളക്കി കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവുക. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, ചീനുള്ളി എല്ലാം ഇട്ടിക്കണേ. ആ മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് ഇനിതാ ഇളക്കി കുറച്ച് തോനുണ്ട് എല്ലാവർക്കും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ നല്ല നാടൻ ചിക്കൻ കറിയും ചക്ക പുഴുങ്ങിയതും എല്ലാം റെഡി ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വല്യമ്മ എല്ലാവർക്കും പ്ലേറ്റിലേക്ക്, വല്യമ്മ ചക്ക വിളമ്പുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ്, അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ വല്യമ്മ എല്ലാവർക്കും ചക്ക ഒക്കെ വിളമ്പി. അപ്പോൾ വല്യമ്മ വിളമ്പുന്ന സ്റ്റൈൽ എങ്ങനെയെന്ന് ഇതാ കണ്ടോളിട്ടോ. കാരണം ചക്ക പ്ലേറ്റിലേക്ക് നല്ലവണ്ണം വിളമ്പിയിട്ട് കയ്യിൽ നിറച്ചും കറി എടുത്തിട്ട് ചക്കൻ്റെ നടുവിലൊരു കുഴി പോലെ കുഴിച്ചിട്ട് കറി അതിലേക്കാട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇങ്ങനെ ആക്കുമ്പോൾ കറി നാല് ഭാഗവും ഇങ്ങനെ പരന്നു പോകില്ല, കറി ഉള്ളിലിങ്ങനെ ഒരു തടം കെട്ടിയ മാതിരി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവിടെ നിൽക്കും. എന്നിട്ട് സൈഡിൽ നിന്ന് ചക്ക എടുത്തിട്ട് ഈ കറിയിലിട്ട് കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി കൂടി കണ്ടിട്ട്.
അപ്പോൾ ദാ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ വരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.